ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രായഭേദമന്യേ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഓർമ്മക്കുറവാണ്. നമ്മൾ പറയാറുണ്ട് ചില ആളുകളുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ചില ആളുകളുടെ നമ്പർ റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചില സ്ഥലത്ത് പോയ സ്ഥലത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പിന്നീട് ആ റൂട്ട് മറന്നു പോകുന്നു. ഇതൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇവിടെ നമ്മളുടെ കുട്ടികളാണെങ്കിൽ തന്നെ പഠിച്ച കാര്യങ്ങൾ തീരെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എക്സാം ടൈമിൽ പേപ്പേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയിട്ട് പോകുന്നൊരവസ്ഥ. ഇവയ്ക്കൊക്കെയുള്ള ചെറിയൊരു റെമഡിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് ജ്യോതിസ് മേനോൻ, യു ആർ ജ്യോതിസ് മേനോൻ. ഞാനൊരു ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചാണ്. എറണാകുളത്ത് ഇന ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി വരുന്നു. നമ്മള് നമ്മുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തന്നെ മാറ്റിയെടുക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒപ്പം കൂടിപ്പോയ കുറച്ച് ശീലങ്ങൾ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഗാഡ്ജറ്റിന്റെ അമിതമായ ഉപയോഗമാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ എടുത്ത് ഒന്നുകിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ്, റൈറ്റ്, ഇവയ്ക്കൊക്കെ പുറകെ ആ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ എൻഡ് വരെ പോയിക്കൊണ്ടേയിരിക്കും, നിർത്താതെയുള്ള യാത്രകളാണ്. നമ്മൾ അറിയാതെ തന്നെ അതിനൊരുതരം അഡിക്റ്റഡ് ആയി പോവുകയാണ്. അത് മൂലം സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഉദാഹരണത്തിന് നമുക്കറിയുന്ന റെസ്റ്റോറൻറ്റ് തന്നെ, കുറച്ച് മുൻപ് പോയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പിന്നീട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫോണിൽ എയ്തർ ഗൂഗിൾ മാപ്പ് ഓർ GPS ഇട്ടിട്ടായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ബില്ലിൽ നമ്മൾ കണക്ക് കറക്റ്റാണോ എന്ന് പരിശോധിക്കുന്നത് വരെ നമ്മൾ മൊബൈലിലെ കാൽക്കുലേറ്ററിലായിരിക്കും. ഇവിടെയൊക്കെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമുക്ക് ആ ഒരു പവർ, ആ ദൈവം, വാട്ടെവർ തന്നിരിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ തന്നെ സ്വയം നശിപ്പിക്കുകയാണ്. അപ്പോ ഇത് ഇംപ്രൂവ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മൾ ഈ വക ശീലങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഫോൺ നമ്മൾ യൂസ് ചെയ്ത് രാത്രി വരെ 11 മണി 12 മണി ഈവൺ 1 മണി, ചില ആളുകളൊക്കെ 2 മണി 2.5 വരെയൊക്കെ പോകുന്നത് എന്നോട് പറയാറുണ്ട്. അത് അറ്റ സ്ട്രെച്ചിന് ഇരുന്ന് പോവാണ്, നമ്മൾ അറിയുന്നില്ല. ഒന്നിൽ നിന്ന് ഒന്നിലേക്കായിട്ട് കണക്ട് ആയിട്ട് ഇവൻ നമ്മൾ FB നോക്കി, പിന്നെ യൂട്യൂബ് നോക്കി, യൂട്യൂബ് ഏതെങ്കിലും വേറൊരു കാര്യമായിരിക്കും സെർച്ച് ചെയ്യാൻ പോണേ, പിന്നെ അതിനോട് കണക്ട് ആയിട്ടുള്ള വേറെ കാര്യം, അങ്ങനെ ടൈം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഒരു 12 മണിയാകുമ്പോൾ എന്താ സംഭവിക്കണേ? നമുക്ക് നല്ല പോലെ നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് നമുക്ക് നല്ല ഉറക്കം നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊക്കെ അറിയാം എല്ലാ സെൽസിനും റെജുവനേഷൻ വളരെ അത്യാവശ്യമാണ്. നല്ലൊരു ഉറക്കമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ സെൽസും ബോഡി സെൽസും എല്ലാം കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത്, ഉറക്കം ഉത്സാഹക്കുറവിനുള്ള ഒരു ഇറക്കം എന്നോർത്ത് ഭയപ്പെടേണ്ട, മിനിമം 8 hours സ്ലീപ്പ് കമ്പൽസറി ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് വേണം. അറ്റ്ലീസ്റ്റ് 6 hours, അത് ഇൻഡെപ്ത് സ്ലീപ്പ് ആണെങ്കിൽ 6 hours ബെയർ മിനിമം യു ഹാവ് ടു സ്ലീപ്പ്. അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറഞ്ഞു വരുന്നത്, മൊബൈലിന്റെ അമിതമായ യൂസേജ് നിങ്ങളത് ഒഴിവാക്കിയേ പറ്റൂ. എങ്ങനെയെങ്കിലും നമുക്കൊക്കെ അറിയാം ഇത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നോക്കുന്ന ടൈമിങ്സ് ഒന്ന് കുറയ്ക്കുക. ഇപ്പൊ ഒരു 5 മണിക്കൂർ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് 4.5 hours കുറയ്ക്കുക, പിന്നീട് മാക്സിമം ഒരു ടൈം വെച്ചിട്ട് മെല്ലെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഒറ്റ അടിക്ക് അറ്റ സ്ട്രെച്ചിന് കുറയ്ക്കാൻ പറ്റുന്നത് വളരെ അസാധ്യമാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. സോ ഇത് നിങ്ങളുടെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാക്സിമം ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ടിൻ ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക. നല്ല ന്യൂട്രിയൻ വാല്യൂ ഉള്ള ഫുഡ്സ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുക, നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുക. അതുമൂലം നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഇംപ്രൂവ് ആവുന്നതാണ്. അധികം നമ്മൾ ജങ്ക് ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നാലെ പോവുകയാണ്. മാക്സിമം ഒഴിവാക്കുക, നല്ല നല്ല ഫുഡ്സ് കഴിക്കുക. ഇഷ്ടം പോലെ ഫുഡ് നമ്മളെ വീട്ടിലും നാട്ടിലൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, കിട്ടാനുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അത് വ്യായാമമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന മാക്സിമം വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ബ്രിസ്ക് വാക്ക് ചെയ്യാം, അതേമാതിരി കാർഡിയാക് മൂവ്മെന്റ്സ് ചെയ്യാം. ഇഷ്ടംപോലെ എക്സസൈസുകൾ ഇന്ന് അവൈലബിൾ ആണ്, മാക്സിമം അത് ട്രൈ ചെയ്യുക. മാക്സിമം ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾ ശരീരത്തിന് എക്സസൈസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബെയർ മിനിമം ആണ് കേട്ടോ, ബെയർ മിനിമം. പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നല്ലൊരു ഉറക്കം, നല്ല എക്സസൈസുകൾ,
ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അതുപോലെ മാക്സിമം കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. നമ്മൾ ഇപ്പൊ രാത്രിയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യാം, രാവിലെ നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കാം, രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. അതുപോലെ പറ്റുമെങ്കിൽ ഒരാഴ്ച മുന്നേ നടന്ന കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂട്ടും. അതുപോലെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെങ്ങനെ കണക്ട് ചെയ്തിരുന്നത്? പണ്ട് ഇപ്പൊ നമ്മൾ ഈ മഴവില്ലിന്റെ കളറൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചിരുന്നത്? വിബ്ജിയോർ എന്നൊക്കെ പറയുന്ന കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിച്ചു, റൈറ്റ്? അതുപോലെ തന്നെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി വളരെ പെട്ടെന്ന് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. യോഷിറോ ടുട്സുമി എന്ന് പറയുന്ന ജാപ്പനീസ് റിസർച്ചർ, അദ്ദേഹം തന്റെ ദ ബുക്ക് ഫിംഗേഴ്സ് സെൽഫ് മസാജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ബ്രെയിൻ കപ്പാസിറ്റി കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫിംഗർ എക്സസൈസുകൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫിംഗർ എക്സസൈസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മറ്റ് ചില എക്സസൈസുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ആദ്യത്തെ എക്സസൈസ് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കറിയാം എല്ലാവരും എന്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. വാച്ച് ചെയ്യാത്തവർ ദയവ് വിചാരിച്ച് ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഇതുപോലെയുള്ള വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എക്സസൈസുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക ഒരു 3 തവണ. ഡീപ്പ് ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ. അതിനുശേഷം നന്നായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുത്ത് 2 കൈകളും നമ്മുടെ കണ്ണിന്റെ നേരെ തള്ളവിരൽ വരുന്ന രീതിക്ക് കൈകൾ വയ്ക്കുക. നമ്മുടെ കണ്ണിന്റെ നേരെ തള്ളവിരൽ വരുന്ന രീതിയിൽ കൈകൾ വയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ ശ്വാസം വിടുക. ആ സമയത്ത് വലത്തെ കൈ ഒന്ന് താഴ്ത്തി ഇടത് കൈ കൊണ്ടൊന്ന് ക്യാച്ച് ചെയ്യുക, കണ്ടോ? വീണ്ടും ശ്വാസം എടുത്ത് നേരെ കൊണ്ടുവരിക. വായിലൂടെ ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ ഒന്ന് താഴ്ത്തി വലത് കൈ കൊണ്ട് അതിനെ പിടിക്കുക. ഇത് സിങ്ക് ചെയ്ത് കൊണ്ടുവരിക. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇൻഹെയിൽ ത്രൂ നോസ് ആൻഡ് എക്സ്ഹെയിൽ ത്രൂ മൗത്ത്. അപ്പൊ ഇങ്ങനെ ചെയ്യുക, കണ്ടോ? വീണ്ടും ഇൻഹെയിൽ ത്രൂ നോസ്, എക്സ്ഹെയിൽ ത്രൂ മൗത്ത്. ഇത് സിങ്ക് ചെയ്ത് കൊണ്ടുവരിക. ഇത് ദിവസം നിങ്ങൾ ഒരു 10 മുതൽ 20 തവണ വരെ ചെയ്യുക. 10 മുതൽ 20 തവണ വരെ. മൂക്കിലൂടെ ശ്വാസം എടുത്തു, ഒപ്പം കൈ കൊണ്ടുവന്നു, വായിലൂടെ ശ്വാസം വിട്ടു, ആ ഒരു കൈ കൊണ്ട് മറ്റേ കൈയിനെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിച്ചു, വീണ്ടും എടുത്തു, വിട്ടു. ഓക്കെ, ആദ്യത്തെ എക്സസൈസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, ശ്വാസം വായിലൂടെ വിടുന്നു, ക്യാച്ച് ചെയ്യുന്നു, കണ്ടോ? വീണ്ടും എടുക്കുന്നു, വിടുന്നു, ക്യാച്ച് ചെയ്യുന്നു. മൂക്കിലൂടെ എടുക്കുന്നു, വായിലൂടെ വിടുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സസൈസ് ഒന്ന് പരിചയപ്പെടാം. അത് 2 കൈകളും വായയുടെ ആ അളവിൽ കൊണ്ടുവന്ന്, നമ്മുടെ മൗത്തിന്റെ അളവിൽ കൊണ്ടുവന്ന് 2 പിങ്കി ഫിംഗറും ടച്ച് ചെയ്യുക. 2 ചെറുവിരലും 2 തമ്മിൽ ടച്ച് ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്യുക. 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ശ്വാസം മുഴുവനായിട്ട് പുറത്തു വിട്ടതിന് ശേഷം 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മൂക്കിലൂടെ ശ്വാസം എടുത്ത് വലതു ഭാഗത്തും തുടങ്ങുക. മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഓരോ ഫിംഗേഴ്സ് ആയിട്ട് മടക്കി കൊണ്ടുവരിക. ഞാൻ കാണിച്ചു തരാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. ഫസ്റ്റ് റൈറ്റ് സൈഡിലെ തമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ശ്വാസം എടുത്തു. ഇനി വായിലൂടെ എടുത്ത ശ്വാസത്തെ വിടുന്നു. ശ്വാസം വിടുമ്പോ ലെഫ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ശ്വാസം വിടുന്നു, കണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു. റൈറ്റ് തമ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫിംഗേഴ്സ് മടക്കിക്കൊണ്ടിരിക്കുന്നു ശ്വാസം എടുത്തിട്ട്. അതിനുശേഷം ശ്വാസം വായിലൂടെ വിട്ട് ഓപ്പോസിറ്റ് കയ്യിൽ നിന്ന് തുടങ്ങുന്നു. ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഡെയിലി ഒരു 10 മുതൽ 15 തവണ വരെ ചെയ്യുക. ഓക്കെ, അടുത്ത എക്സസൈസ് വളരെ സിമ്പിൾ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ തം ഫിംഗറിലേക്ക് ഇൻഡക്സ് ഫിംഗർ കൊണ്ടുവന്ന് നന്നായി ടൈറ്റിൽ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിനുശേഷം മിഡിൽ ഫിംഗർ കൊണ്ടുവരിക, നന്നായി ടൈറ്റ് പിടിക്കുക, റിലീസ് ചെയ്യുക. റിംഗ് ഫിംഗർ കൊണ്ടുവരിക, ടൈറ്റിൽ പിടിക്കുക, റിലീസ് ചെയ്യുക. പിങ്കി ഫിംഗർ കൊണ്ടുവരിക, ടൈറ്റിൽ പിടിക്കുക, റിലീസ് ചെയ്യുക. പിന്നെ അടുത്ത കൈയുടെ ഇതേമാതിരി തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക.
പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് റിലീസ് ചെയ്യണം. ഇതും ഒരു 20 ടൈംസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സസൈസ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ഫിസ്റ്റ് ചെയ്യുക. റൈറ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗർ നമ്മുടെ പിങ്കി ഫിംഗറുമായിട്ട് ലെഫ്റ്റ് ഹാൻഡിന്റെ പിങ്കി ഫിംഗറിനോട് ചേർത്ത് വെക്കുക. ഇവിടെ നമ്മൾ ഇൻഹേൽ ചെയ്യുക, മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുക. ഇനി വായിലൂടെ എക്സേൽ ചെയ്യുമ്പോൾ ഹാൻഡ് ചേഞ്ച് ചെയ്യുക. നോക്കിയേ, കണ്ടോ, ഇൻഹേൽ ചെയ്യുന്നു മൂക്കിലൂടെ, വായിലൂടെ എക്സേൽ ചെയ്യുന്നു. ഇൻഹേൽ ചെയ്യുന്നു മൂക്കിലൂടെ, വായിലൂടെ എക്സേൽ ചെയ്യുന്നു. ഇൻഹേൽ ആൻഡ് എക്സേൽ, 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 ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇതും ഒരു 20 ടൈംസ് പെർ ഡേ. ഓക്കെ, അടുത്തത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്കറിയോ, ലോകത്തിൽ 1% താഴെ ആളുകൾക്ക് മാത്രമാണ് അത്ര ഡൊമിനന്റ് ആയിട്ടുള്ള ഹാൻഡ്സ് ഇല്ലാത്തത്. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഹാൻഡ് ഡൊമിനന്റ് ആണ് അല്ലെ, ഏത് റൈറ്റ് ഓർ ലെഫ്റ്റ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഡൊമിനന്റ് ആയിട്ടുള്ള ഹാൻഡ്സിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് മാറ്റി ചെയ്യാനാണ് അവർ പറയുന്നത്. അതായത് ഉദാഹരണം, നമ്മൾ ബ്രഷ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണെങ്കിൽ ഒന്ന് മാറ്റി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടായിട്ട് ചെയ്യാൻ ശീലിക്കുക. അതുപോലെ തന്നെ എഴുതുന്നത് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കൊണ്ട് എഴുതാൻ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നവർ ബോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ആണെങ്കിൽ ആ ബോൾ ചെയ്യുന്നത് റൈറ്റ് കൊണ്ട് ട്രൈ ചെയ്യാം. ചെയ്യുന്ന എല്ലാ റൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡൊമിനന്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ഒന്ന് മാറ്റി ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ വളരെ രസകരമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അത് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ പറയുന്ന എക്സസൈസിന്റെ ഒപ്പം ഈ ഒരു ഡൊമിനന്റ് ഹാൻഡിന്റെ ചേഞ്ചും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവരുടെയും മെമ്മറി ഇംപ്രൂവ് ആവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ദയവായിട്ട് ഈ വീഡിയോ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ജ്യോതിസ് മേനോൻ, യുവർ ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ച്. താങ്ക് യു.